Welcome to Garam Masala, the magic spices of cooking. Extra moist eggless chocolate cake. İndi namukku chocolate cake ready aakki edukkam. Yani ivide extra moist chocolate cake aanu undaakkunnathu. Oven illathayanu undaakkunnathu. İdil njan muttayo butter onnum cherthittilla. Adupole thane ee cake undaakkunnathinu vendi namukku beaterinte aavashyavumilla. Easy aayi thane undaakkavunna oru cake aanu. അത്രയും സോഫ്റ്റ് ആണിത്, അത്രയും ടേസ്റ്റുമാണ്. നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക് വെസലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള ഗ്ലാസ് ടോപ്പോട് കൂടിയ ഒരു വെസലാണിത്. ഇതിനെ നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ ഓയിൽ ഉപയോഗിച്ചാണ് ഗ്രീസ് ചെയ്യുന്നത്. ഇനി ഈ വെസലിനെ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് വെരി ലോ ഫ്ലെയിമിൽ വെക്കാം. അടച്ചു വെച്ച് വേണം പ്രീഹീറ്റ് ചെയ്തെടുക്കാൻ. അടുത്തതായി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് കൊക്കോ പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒരു അരിപ്പയിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം. അടുത്തതായി 1 പിഞ്ച് ഉപ്പ്, 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ. ഈ ഓൾ പർപ്പസ് ഫ്ലോറിന് പകരമായി മൈദ ഉപയോഗിക്കാം. ഇതിൽ നിന്ന് കുറച്ച് ചേർത്ത് നമുക്ക് ഇതിനെ നന്നായി അരിച്ചെടുക്കാം. ബാക്കിയുള്ള ഫ്ലോർ വീണ്ടും ചേർക്കാം. മുഴുവനായി ചേർത്ത് നമുക്ക് അരിച്ച് മാറ്റിവെക്കാം. ഇതിനെ നമുക്ക് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സ്മെൽ വരാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തതായി നമുക്ക് 1 കപ്പ് വെള്ളം എടുക്കാം. ഈ വെള്ളത്തിൽ നിന്നും 1/2 ഭാഗം ഈ വെസലിലോട്ട് ഒഴിക്കാം. നമുക്കിതിനെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി ചേർത്താൽ മതി. മുഴുവനായി ഒരേ സമയം ചേർക്കരുത്. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് വേണമെങ്കിൽ പഞ്ചസാര കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ബാറ്ററിലോട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. 1 കപ്പ് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ 1 കപ്പ് പഞ്ചസാര ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് മധുരം ഉണ്ടായിരിക്കും. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് കൂടി ചേർക്കാം. നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാനാണ് ഇത്. ഇതിലോട്ട് ബാറ്റർ ഒഴിക്കാം. ബാറ്റർ കുറച്ച് ലൂസ് ആയിരിക്കും, എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി വരികയുള്ളൂ. പാൻ നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മുടെ കേക്ക് ഇപ്പോഴും തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് വെച്ചാൽ മതിയാകും. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് ഒരു പാൻ വെച്ച് അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ചാണ്. ഒന്ന് തണുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല, നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് തന്നെ മുറിക്കാം. ഞാൻ ഇതിനെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഗനാഷ് കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് മുറിക്കുന്നത്. ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ കേക്കിനെ ഗ്ലൈസ് ചെയ്യുന്നതിന് വേണ്ടി 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിലോട്ട് 100 ml ഫ്രഷ് ക്രീം ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് തന്നെ വേണമെന്നില്ല ഈ കേക്കിനെ ഗ്ലൈസ് ചെയ്തെടുക്കാൻ. നമുക്ക് ന്യൂട്രല വെച്ച് ഗ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് സോസും ഉപയോഗിക്കാം. ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഗനാഷ് ഉപയോഗിച്ചാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഗനാഷിനെ നമുക്ക് കേക്കിന്റെ മുകളിലായി ഒഴിക്കാം. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഈ കേക്ക് ഫ്രോസിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്പിന്നർ കൊണ്ടുള്ള ടേണിംഗ് ടേബിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പലരും ഡൗട്ട് പറഞ്ഞിരുന്നു സ്പിന്നറിന്റെ മുകളിൽ നിന്ന് കേക്ക് മറിഞ്ഞു പോകുമെന്ന്. പ്ലേറ്റ് കറക്റ്റ് പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ മറിഞ്ഞു പോവുകയില്ല. ഇതുപോലെ നമുക്ക് ഈസിയായി ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 1 മണിക്കൂർ തണുത്തതിന് ശേഷം നമുക്ക് ഈ കേക്കിനെ സെർവ് ചെയ്യാം.
ഒരു മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ കേക്കാണിത്. നമ്മുടെ ഗനാഷ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കേക്കിനെ നമുക്ക് മുറിക്കാം. നമ്മുടെ ഓവൻ ഉപയോഗിക്കാതെ, ബീറ്റർ ഉപയോഗിക്കാതെ, ബട്ടർ ഉപയോഗിക്കാതെ, മുട്ട ഉപയോഗിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റിയും എക്സ്ട്രാ മോയിസ്റ്റുമായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.